ഹായ് ഫ്രണ്ട്സ്, അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ, മൂന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ടിപ്സുകളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കണ്ടോളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗൊക്കെ കൂടെ കൊണ്ടുപോകില്ലേ, പക്ഷേ നമ്മുടെ ബാഗ് എന്താ ചിലപ്പോൾ ലോക്കൊന്നും ഉണ്ടാവില്ല. ലോക്കെന്ന് വെച്ചാൽ ഇങ്ങനെ സിബ് മാത്രമേ ഉണ്ടാകാറുള്ളൂ, നമുക്കല്ലാതെ കീ ഇട്ടെന്ന് നമ്മൾ ലോക്ക് ചെയ്തെന്ന് ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കത്തില്ലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനിൽ നമ്മുടെ ബാഗ് ഇപ്പോൾ ബസ്സിലൊക്കെ കയറിപ്പോവോ അല്ല എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകേണ്ടി വന്നാൽ ഒന്ന് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പിൻ എടുക്കാം. ഒരു പിൻ എടുത്തിട്ട് ഈ രണ്ട് ലോക്കിൻ്റെയും കൂടി ഇതേ ഇടക്ക് കൂടി അങ്ങ് ഇടുക, അപ്പുറത്തതിലോട്ടും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇങ്ങ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ പേഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇനി ആർക്കെങ്കിലും പിന്നെ അല്ലെങ്കിൽ നോക്കണമെന്ന് വെച്ചാൽ പിന്നൊക്കെ ഊരി എടുക്കുമ്പോൾ നമ്മൾ അറിയും അല്ലേ. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ പോലും നമ്മുടെ സിബ് എന്താ മാറിപ്പോകത്തില്ല കണ്ടോ, കണ്ടോ ആ ലോക്ക് അതുപോലെ തന്നെ കിടക്കും, രണ്ടും കൂടി ജോയിൻ്റ് ആയി കിടക്കുന്നത് കൊണ്ട് ഒരിക്കലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചിലപ്പോൾ പാലില്ലാത്ത സമയത്ത് പാൽപ്പൊടിയിക്കായിരിക്കും. ചിലപ്പോൾ പാൽ എല്ലാ ദിവസവും അടുത്ത ഷോപ്പില്ലാത്തതോ അല്ലെങ്കിൽ ഒരു പശു അടുത്തില്ലാത്തവരോ പാൽ നമ്മുടെ വീട്ടിൽ കറക്റ്റായിട്ട് കിട്ടാത്തവരൊക്കെ എന്ത് ചെയ്യും, ബോട്ടിൽസ് ആ പാക്കറ്റായിട്ടോ പാൽപ്പൊടി വാങ്ങിച്ചു വെക്കും. അപ്പോൾ നമ്മൾ പാൽപ്പൊടി വെച്ചിട്ട് ചായ ഇടുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതെ ഒരു ടേസ്റ്റ് പിടിക്കാതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പാൽപ്പൊടിയുടെ ചായയാണെന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ഈ തിളച്ച വെള്ളത്തിലോട്ട് മാത്രമേ നമ്മൾ, ഞാനിപ്പോൾ ഒരു 10 രൂപയുടെ പാൽപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നേ ഇടാവുള്ളൂ. അല്ലാതെ ചിലർ ചെയ്യുന്നത് വെള്ളവും പൊടിയും കൂടി മിക്സ് ചെയ്ത് വെക്കും. പക്ഷേ അതിന് ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഒരു പാലിൻ്റെതായ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. അത് പൊടിയുടേതായ ഒരു ചൊവ നമുക്ക് ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ഇതുപോലെ തന്നെ എടുക്കുമ്പോൾ തോന്നും നമുക്ക്. ഇത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് പൊടിയിട്ടെടുക്കുക. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്യണേ. നമ്മളൊരു പഴയ പാത്രത്തിലാണ് കേട്ടോ വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പഴയ പാത്രത്തിൽ മാത്രമേ വയ്ക്കാവുള്ളൂ, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഒരു കാരണവശാലും വയ്ക്കരുത്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മണ്ണെണ്ണയാണ് കേട്ടോ. അപ്പോൾ മണ്ണെണ്ണകൾ ഞാൻ ഇടയ്ക്ക് റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു കുപ്പിയിലാക്കി വെക്കും. അപ്പോൾ ഈ മണ്ണെണ്ണയാണ് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് മണ്ണെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനൊരു ടിപ്പ് ചെയ്യുവാണെങ്കിലേ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഒരു ചേരക്കുഞ്ഞോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ ഇഴജന്തുക്കളൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ മണ്ണെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുക. അതിനകത്തൊരു വള്ളി നീണ്ടു കിടക്കുന്നുണ്ടോ, ആ കുപ്പിയിൽ കെട്ടിയിരിക്കുന്ന ഉണ്ടോ, ഇത്രയും മണ്ണെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മതി കേട്ടോ. അതിൻ്റെ സ്മെല്ല് ശരിക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളച്ച വെള്ളത്തിലാവുമ്പോൾ മണ്ണെണ്ണയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര മണമായിരിക്കും. അപ്പോൾ അങ്ങനൊരു മണം അടിക്കുമ്പോൾ തന്നെ ഒരു സാധനവും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല. അപ്പോൾ ആ തിളച്ചതൊന്നും നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സിങ്കിൻ്റെ അകത്തോട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഞാൻ നൈറ്റൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ മീൻ വെട്ടി കഴുകുകയൊക്കെ ചെയ്യുന്നത്, തല മാത്രമേ പുറത്ത് കളയുള്ളൂ. അതുപോലെ നമ്മുടെ ഈ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ, കാരണം ഇവിടെയൊക്കെ ചേരക്കുഞ്ഞൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തളിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പരിസരത്ത് എങ്ങും വരത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ വരാന്തയിലൊക്കെ കൂടി അടുക്കളയുടെ വരാന്തയിൽ കൂടിയൊക്കെ ഇടയ്ക്ക് കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം ഇവിടെ നിറച്ച് പറമ്പുണ്ട്, പറമ്പിലൊക്കെ പുല്ലൊക്കെ വരുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇത് അവിടെയൊക്കെ നിറയെ പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ പറിച്ചു എന്നാലും ഉണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഈ പൈപ്പുകളൊക്കെ പോകുന്ന ഭാഗങ്ങളിലൊക്കെ പുറത്തോട്ട് വെള്ളമോ ബാത്റൂമിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെള്ളമൊക്കെ പോകുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരേ കാരണവശാലും ഒരു ഇഴജന്തുക്കളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇത് നല്ല സ്മെല്ലെന്ന് വെച്ചാൽ ഭയങ്കര, നമുക്കൊരു സാധാരണ മണ്ണെണ്ണയേക്കാളും ഡബിൾ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് തിളച്ച വെള്ളത്തിലായതുകൊണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് എല്ലായിടം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അവിടെ ഈ പഴയ പാത്രത്തിന് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ.